नमस्ते ഞാൻ കെ.പി. സുരേഷ് കുമാർ പ്രവാസികൾ പറയട്ടെ പവേർഡ് ബൈ എക്സ്പേർട്ട് യുണൈറ്റഡ് മറൈൻ സർവീസസ് തൽസമയ സംവാദത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാജ്യത്തെ വിവാഹ നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ നിരീക്ഷണമാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. വിവാഹ നിയമങ്ങൾ പൊളിച്ചെഴുതേണ്ട സമയമായി എന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. വിവാഹത്തിനും വിവാഹ മോചനത്തിനും മതേതര ഏകീകൃത നിയമം അനിവാര്യമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ചരിത്രപരമായ വിധിയും നിരീക്ഷണവും ഇതിനകം വലിയ ചർച്ചകൾക്ക് വിധേയമായി കഴിഞ്ഞു. രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഇന്ത്യക്കാരെ നേരിട്ടുമല്ലാതെയും ബാധിക്കുന്ന ഈ വിഷയത്തിൽ ഖത്തറിൽ നിന്നുള്ള അതിഥികളാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ഇന്ത്യൻ ലോയേഴ്സ് ഫ്രറ്റേണിറ്റി ഫോറം പ്രതിനിധിയായ അഡ്വക്കേറ്റ് സക്കറിയ, വേൾഡ് മലയാളി ഫെഡറേഷൻ സെക്രട്ടറി ശ്രീ സന്തോഷ് എടിയത്ത്, സാമൂഹ്യ നിരീക്ഷകനായ ശ്രീ ഗോപാൽജി, നിയമവിദഗ്ധനായ അഡ്വക്കേറ്റ് ജാവർ ഖാൻ എന്നിവരാണ് അതിഥികൾ. അതിഥികൾക്ക് സ്വാഗതം, ഒപ്പം പ്രേക്ഷകർക്കും. ആദ്യം ശ്രീ സന്തോഷിലേക്ക്. ശ്രീ സന്തോഷ്, ഇവിടെ കോഴിക്കോട് സ്വദേശികളായ ദമ്പതികൾക്ക് വിവാഹമോചനം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഏറെ സുപ്രധാനമായ ഒരു വിധിയുണ്ടായത്, ഇടപെടലുണ്ടായത്. ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖറോടൊപ്പം ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് അപ്പീൽ തള്ളിക്കൊണ്ടുള്ള വിധി പ്രഖ്യാപിച്ചത്. വിധിയെയും നിരീക്ഷണത്തെയും എങ്ങനെ കാണുന്നു താങ്കൾ? നമസ്കാരം. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം വന്ന ഹൈക്കോടതിയുടെ വിധി, അതിലെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നില്ല എന്ന് തന്നെയാണ്. ഈ വിധിയെ സ്വാഗതം ചെയ്യുകയാണ്. ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താഖും ജസ്റ്റിസ് ഡോക്ടർ കൗസറും നടത്തിയ വിധി സ്വാഗത അർഹം തന്നെയാണ്. തെളിവില്ലാത്ത അവിഹിത ബന്ധങ്ങളിൽ ആരോപിച്ചിട്ടുള്ള വിവാഹമോചന ഹർജികൾ, മാനസിക പീഡനങ്ങളും ഇനി ഒരിക്കലും ആ ദാമ്പത്യം ജീവിതം തിരിച്ചുപിടിക്കാൻ പറ്റാത്തതുമായ രീതിയിലേക്ക് ജീവിത പങ്കാളിയുടെ സമ്പത്തിനോടും ലൈംഗികതയിൽ ഭർത്താവിന്റെ അടങ്ങാത്ത ത്വര അവരെ നിർബന്ധിച്ചും അതിനെ പ്രേരിപ്പിക്കുന്നു ആയ കുറ്റകൃത്യമാണ് എന്ന് കോടതി ഇന്ന് പറഞ്ഞിരിക്കുകയാണ്. സ്വന്തം ശരീരത്തിൽ ഭർത്താവ് അല്ലെങ്കിൽ മറ്റൊരാൾ വ്യക്തികൾക്ക് സ്വകാര്യത അവകാശമുണ്ട്. ഓരോ വ്യക്തികൾക്കും സ്വകാര്യതയുണ്ട്. അപ്പൊ ഏതൊരു മുഖേനയുള്ള കടന്നുകയറ്റങ്ങൾ ആ വ്യക്തിയുടെ സ്വകാര്യത ലംഘിക്കുന്നതാണെന്ന് ഇന്ന് കോടതി വ്യക്തമാക്കി. അത് ഇന്ന് ഏറ്റവും വലിയൊരു കോടതിയുടെ നിരീക്ഷണം തന്നെയാണ്. യെസ്, അഡ്വക്കേറ്റ് ജാഫർ ഖാൻ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ പല രീതിയിലും സ്വീകരിക്കപ്പെടുകയും അതേസമയം തന്നെ ചില കോണുകളിൽ നിന്നും ആശങ്ക അല്ലെങ്കിൽ എതിർപ്പുകളും ഈ ഒരു വിധിയുമായി ബന്ധപ്പെട്ട് ഇതിനകം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വിവാഹത്തിനും വിവാഹ മോചനത്തിനും മതേതര ഏകീകൃത നിയമം അനിവാര്യമാണ് എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ഏകീകൃത നിയമം കൊണ്ടുവരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും കോടതി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ ഒരു വിധിയെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്, സ്വാഗതം ചെയ്യുന്നത്? ജാഫർ ഖാൻ, യെസ്, അഡ്വക്കേറ്റ് ജാഫർ ഖാനിലേക്ക് വളരെ വേഗത്തിൽ എത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ ഗോപാൽജി, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. എങ്ങനെയാണ് ഈ ഒരു വിധിയെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഈ സുപ്രധാനമായ ചരിത്രപരമായ വിധി പ്രഖ്യാപിച്ചത്? ഒരു സാമൂഹ്യ നിരീക്ഷകൻ, സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ ഈ ഒരു വിധിയെ എങ്ങനെ സ്വാഗതം ചെയ്യുന്നു താങ്കൾ? ഒരു സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയ്ക്ക് സമൂഹത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന മൂല്യചതികൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന മാതിരി നമ്മളുടെ അച്ചടക്കമില്ലായ്മയാണ് ഇന്നത്തെ ഈ ഡൈവേഴ്സ് കേസിലോട്ട് നമ്മൾ വഴുതി വീഴുന്നത്. അച്ചടക്കമുണ്ടെങ്കിൽ ഇത്ര അധികം ഒരു കോൺട്രവേഴ്സ്യൽ ഇഷ്യൂസ് കോർട്ട് മുഖാന്തരം വരേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മൾ എത്തിച്ചേരില്ല. പണ്ടത്തെ വിവാഹ ബന്ധങ്ങൾ നിങ്ങൾ നോക്കൂ, എല്ലാം ദൈവികമായിരുന്നു. വീടുകളിൽ വെച്ച് നമ്മൾ വളരെ അച്ചടക്കത്തോടു കൂടി ഇരുന്ന് ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിക്കുന്ന വിവാഹങ്ങൾ എത്ര 50ഉം 60ഉം വർഷം നീണ്ടു നിൽക്കുന്ന വിവാഹ ബോണ്ടേജ് എന്ന് പറയാം, എത്ര സുഖകരമായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് അതെല്ലാം മാറി 5-സ്റ്റാർ ഹോട്ടലും അതല്ലെങ്കിൽ യാതൊരു ബന്ധമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി എന്താണ് നടക്കുന്നതെന്ന് പോലും നമുക്ക് അമ്പരപ്പിക്കുന്ന വിധത്തിലുള്ള ഉത്സവങ്ങളായിട്ട് നടത്തുന്നു. അവസാനം ഇതിൻ്റെ
എത്തിച്ചേരൽ എവിടെയാണ്? ഒരു മാസമോ രണ്ടു മാസം കഴിയുമ്പോഴേക്കും ഈ ബന്ധങ്ങളെല്ലാം ഏതെങ്കിലും നിലയ്ക്ക്, ഏതെങ്കിലും ഒരു ചെറിയ സംശയത്തിൻ്റെ മുകളിൽ പിരിഞ്ഞു പോകുന്നു. സങ്കടമാണ് ഈ കാണുന്നത് തന്നെ. അപ്പോൾ നമ്മൾ ഈ വിവാഹമോചനത്തിനെ പറ്റി പറയുന്നതിന് മുമ്പേ വിവാഹമോചനം നടക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതും കൂടി കോടതി വിധിയിൽ പ്രത്യേകമായി പരാമർശിക്കപ്പെടേണ്ടതായിരുന്നു എന്ന് ഞാൻ പറയുന്നു. ഇന്ന് നമുക്ക് കുടുംബക്ഷേമ സമിതികളുണ്ട്, കുടുംബക്ഷേമ ചെയ്യുന്നതിനുള്ള പ്രത്യേക ക്ലിനിക്കുകളുണ്ട്, കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്, എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, ചില രാജ്യങ്ങളിൽ ബ്ലഡ് ഗ്രൂപ്പ് എടുക്കുന്നുണ്ട്, അവർ ക്ലാസ് എടുക്കുന്നുണ്ട് പിന്നെ മാരേജിന് മുമ്പേ. ഇതൊക്കെ അത്യാവശ്യമാണ്, ഇന്നത്തെ തലമുറയ്ക്ക് ഇത് അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ അവർ പോയി ചാടുന്നത് ചെറിയ ചെറിയ സംശയത്തിൻ്റെ പോലെ പിരിയാനാണ് പോകുന്നത്. ഇതല്ല മാരേജ് എന്ന് പറയുന്നത്. മാരേജ് എപ്പോഴും ഡൈവേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ടല്ലല്ലോ നമ്മൾ മാരേജ് ചെയ്യുന്നത്. അത് തുടർന്ന് പോകണം. അത് ചിലകാലം സുപരിചിതമായി നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ, ലൈഫിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ. അതിനെ നമ്മളെങ്ങനെ ചോദ്യം ചെയ്യും? നമ്മളുടെ അടുത്ത തലമുറ, എങ്ങനെ തലമുറ എങ്ങനെ വരുന്നു? നമ്മൾ പഴയ തലമുറയെ കണ്ടിട്ടാണ് ജീവിച്ചു വരുന്നത്. ആ പഴയ തലമുറ എത്ര അച്ചടക്കത്തോടുകൂടി ജീവിതമായിരുന്നു, ഇന്നതില്ല. അതൊന്ന് വിരൽ ചൂണ്ടുന്നതിനും കൂടെ ഈ വിധിയിലൂടെ ചെയ്യേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. യെസ്, ഏതായാലും വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുന്ന ഒരു വിധി തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതേ സമയം തന്നെ ചില കോണുകളിൽ നിന്നും ചില ആശങ്കകളും ഉണ്ടായിട്ടുണ്ട്, അത് സ്വാഭാവികം. അഡ്വക്കേറ്റ് ജാഫർ ഖാൻ, ഇവിടെ ഈ വിവാഹം, അതോടൊപ്പം തന്നെ വിവാഹം മോചനം, ഇതിന് മതേതര ഏകീകൃത നിയമം അനിവാര്യമാണ് എന്നാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. അതായത് ഏകീകൃത നിയമം കൊണ്ടുവരേണ്ടത് ഈ പുതിയ കാലഘട്ടത്തിൽ ഏറെ ആവശ്യമാണ്, അനിവാര്യമാണ് എന്നും കോടതി ചൂണ്ടിക്കാണിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു നിയമ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന നിലയിൽ താങ്കൾ ഇതിനെ വിലയിരുത്തുന്നത്? വിവാഹം, വിവാഹമോചനം ഇത്യാദി വിഷയങ്ങളെ സംബന്ധിച്ച് അതാത് മതങ്ങൾക്ക് അതിൻ്റെതായ കാഴ്ചപ്പാടുകളുണ്ട്. അപ്രകാരം അവര് അത് ഫോളോ ചെയ്തു വരുന്നവരാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം വന്ന ജഡ്ജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് സമ്മതമില്ലാതെയുള്ള ലൈംഗിക ബന്ധം പങ്കാളിയുടെ വ്യക്തിത്വത്തിനും സ്വാധീനത്തിനും മേലുള്ള അതിക്രമമാണെന്നും ഇത്തരം അതിക്രമങ്ങൾ കേസുകളിൽ വിവാഹമോചനം നിഷേധിച്ച് ദുരിത ജീവിതം തുടരണമെന്ന് പറയാൻ കോടതികൾക്ക് അവകാശമില്ല എന്ന ഒരു കണ്ടെത്തലാണ് നേരത്തെ പറഞ്ഞ ജഡ്ജിമാര് കണ്ടെത്തിയിട്ടുള്ളത്. അതിനെ ഒരിക്കലും നമ്മൾ നിഷേധിക്കാൻ കഴിയില്ല. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, എന്റെ ശരീരത്തിന്റെ ഉടമസ്ഥൻ ഞാനാണ്, അതുകൊണ്ട് അതിൻ്റെ മേലുള്ള അധികാരം എനിക്കു തന്നെയാണ് എന്ന വ്യക്തിവാദം കുടുംബത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ ചില്ലറ വൈരാഗ്യങ്ങളുടെ പുറത്താണ് പല കേസുകളും വരുന്നത്. വെറും ഒരു പക്ഷേ അമ്മായിമ്മ മരുമകൾ അല്ലെങ്കിൽ ഈ മരുമകൾ ഹസ്ബൻഡ് ഭാര്യ ഭർത്താവ് ബന്ധുക്കളായിട്ട് ബന്ധപ്പെട്ട ചില ചില്ലറ വിഷയങ്ങൾ അത് വലിയ കേസുകളിലേക്ക് എത്തുകയും അത് കോടതി മുമ്പാകെ വരുമ്പോൾ ആകുന്ന പ്രശ്നം എന്ന് പറയുന്നത് വളരെ ഡിലെ പ്രോസസ്സാണ്. ഈ ഡിലെ പ്രോസസ്സ് പലപ്പോഴും മതപരമായ ചില കാരണങ്ങൾ ഉണ്ടാകാം. ഇവിടെ ഒരു ഇസ്ലാം വിശ്വാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ തന്നെ പറയുന്നു, സത്യവിശ്വാസികളെ, സ്ത്രീകളെ ബലാത്കാരമായിട്ട് അനന്തരാവകാശ സ്വത്തിനായി എടുക്കൽ നിങ്ങൾക്ക് അനുവദനീയമല്ല. അവർക്ക്, അതിൻ്റെ അർത്ഥം ഭാര്യമാർക്ക്, നിങ്ങൾ കൊടുത്തിട്ടുള്ളതിൽ ഒരു ഭാഗം തട്ടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ അവരെ മുടക്കിയിടുകയും ചെയ്യരുത് എന്ന വ്യക്തമായ താക്കീതോടുകൂടിയാണ് ഖുർആൻ ഈ വിവാഹ മോചനവുമായി ബന്ധപ്പെട്ട് നിലപാടെടുത്തിട്ടുള്ളത്. ഒരിക്കലും നമുക്കതിനെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹരിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടുകളും, ഒരു അപരനോടുള്ള ഉത്തരവാദിത്തത്തെ കുറിച്ച് ബോധവാനാകുമ്പോഴാണ് അവന്റെ ദൗത്യ നിർവഹണം പൂർത്തീകരിക്കപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട്. അത് ഒരു ഇസ്ലാമിക കാഴ്ചപ്പാടാണ്. നമ്മൾ പരസ്പരം നല്ല വിശ്വാസത്തോടുകൂടി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇസ്ലാം മതപ്രവർത്തകർ തന്നെ എല്ലാ വേദഗ്രന്ഥങ്ങളും പ്രതിപാദിക്കുന്നത്. നിലവിലുള്ള ചില ആളുകളുടെ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ആധുനിക ഈ ഒരുമിച്ച് താമസിക്കൽ തുടങ്ങുന്ന ചില ക്രിയകളുടെ ഭാഗമായിട്ട് ഇല്ലീഗലായിട്ടുള്ള ഒളിച്ചോട്ടം, ഇല്ലീഗൽ റിലേഷൻഷിപ്പ്, ഇതെല്ലാം വരുന്നതിന്റെ ഭാഗമായിട്ട് പല കേസുകളും കോടതി മുമ്പാകെ വരുന്നുണ്ട്. ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ആരോപിച്ചുകൊണ്ട് കൂടുതൽ സംശയത്തിന്റെ പേരിലുള്ള കേസുകൾ ഇതെല്ലാമാണ് കോടതിയിൽ വരുന്നത്. ഇത് പ്രൂവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കേസുകൾ നീണ്ടുപോകുന്നു. ഒരു ചില ഈ ചില വ്യക്തികളെ സംബന്ധിച്ച്, ഭർത്താക്കന്മാരെ സംബന്ധിച്ച്, ഭാര്യമാരോ ഏതെങ്കിലും കാരണവശാലോ, സംശയത്തിന്റെ പേരിലോ മറ്റെന്തെങ്കിലും കാരണവശാലോ ഒരു കേസ് കോടതിയിൽ പ്രസന്റ് ചെയ്താൽ പിന്നീട് ഒരു മാക്സിമം അതിങ്ങനെ നീണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ നീണ്ടുപോകുന്ന അവസ്ഥ ഭർത്താവിൽ നിന്നും പലപ്പോഴും ഭീഷണി ഈ സ്ത്രീകൾക്കുണ്ടാകാറുണ്ട്. പറയുന്നത്, നീ എന്തെങ്കിലും എന്റെ കാൽക്കൽ വരും, അന്ന് മാത്രമേ ഞാൻ കേസ് പിൻവലിക്കുകയുള്ളൂ,
അല്ലെങ്കിൽ കേസ് സെറ്റിൽ ആക്കുകയുള്ളൂ, എന്റെ കൗണ്ടർ പെറ്റീഷൻ ഇല്ലാതെ നിനക്ക് അല്ലെങ്കിൽ ഭാര്യക്ക് കേസ് പിൻവലിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ വിധി പറയാൻ കഴിയില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ കേസ് നീണ്ടുപോവുകയാണ്. ഇത്തരത്തിലുള്ള സാഹചര്യത്തെ ഒഴിവാക്കാൻ വേണ്ടി ഒന്നുകിൽ ജില്ലാ തലത്തിലോ അല്ലെങ്കിൽ താലൂക്ക് തലത്തിലോ അദാലത്തിൽ പോലുള്ള പരിപാടികൾ വെച്ചാൽ മാത്രമേ നിലവിലുള്ള ഈ ഡിലേ കേസുകളുടെ ഡിലേ ഇല്ലാതാക്കി സുഗമമായ നടത്തിപ്പ് സാധ്യമാകൂ. എനിക്ക് പറയാനുള്ളത് ഒരു കോമൺ നിയമം, വിവാഹത്തിനെ സംബന്ധിച്ച് കോമൺ നിയമത്തിന്റെ ആവശ്യമില്ല, അതെല്ലാവരും വിവാഹം നടത്താൻ വലിയ സാങ്കേതികമായ തടസ്സങ്ങളില്ല. വിവാഹ മോചനത്തെ സംബന്ധിച്ച് എല്ലാ ഈ പ്രധാനപ്പെട്ട മതങ്ങളുടെ നിയമങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ഒരു നിയമം ഉണ്ടാക്കാൻ പാർലമെന്റിനും സംസ്ഥാന സർക്കാരിന്റെ നിയമസഭയ്ക്കും അധികാരമുണ്ട്, അപ്രകാരം ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എന്റെ നിലപാട്. യെസ്, ഏതായാലും നിർണായകമായ ഒരു വിധിയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഒരു വിധിയെ സാമൂഹികമായ തലങ്ങളും മതപരമായ ചിന്തകളും അതോടൊത്ത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെയാണ് ചില ആശങ്കകളും ചില വിയോജിപ്പുകളും ഈ ഒരു വിധിയുമായി ബന്ധപ്പെട്ട് ഇതിനകം ഉയർന്നു വരാനും കാരണം. നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് കടക്കാം ഒരു ചെറിയ ഇടവേള കഴിഞ്ഞ്. തിരികെ ചർച്ചയിലേക്ക് അഡ്വക്കേറ്റ് സക്കറിയ അല്പം കൂടി വൈകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടെ തന്നെ മറ്റ് അതിഥികളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ശ്രീ സന്തോഷ്, ഇവിടെ ഈ വിവാഹ മോചനം അനുവദിച്ചതിനെതിരായ അപ്പീൽ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് കോടതിയുടെ നിരീക്ഷണമുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം ഏതൊരു വിധിയായി കഴിഞ്ഞാലും അത് സമൂഹത്തിന് നന്മ വരുത്തുന്ന രീതിയിലാണ് വിഭാവനം ചെയ്യുകയും ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ പല രീതിയിലും പല സാഹചര്യത്തിലും അങ്ങനെയല്ല ഉണ്ടാകുന്നത്. ഇവിടെ സമ്മതമില്ലാത്ത ലൈംഗിക ബന്ധം പങ്കാളിയുടെ വ്യക്തിത്വത്തിനും സ്വാതന്ത്ര്യത്തിനും എതിരെയുള്ള അതിക്രമമാണ് എന്ന് കോടതി വിശദമാക്കുമ്പോൾ ഈ ഒരു പുതിയ കാലത്ത് അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമം സ്വീകരിക്കുക എന്നതിനോടൊപ്പം തന്നെ അത് ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള ഒരു ഒരു സാധ്യതയുമില്ലേ? അത്തരം ആശങ്കകളെ എങ്ങനെ സമീപിക്കുന്നു താങ്കൾ? അതെ, അങ്ങനൊരു ആശങ്ക കൂടി ഉണ്ട്. ഈ നിയമങ്ങൾ ഒറ്റയടിക്ക് നടപ്പാക്കാൻ അത് ദേശീയ പല പ്രത്യാഘാതങ്ങളും ഉണ്ടായേക്കണം. പടിപടിയായിട്ടുള്ള ചെറിയ പരിഷ്കാരങ്ങളിലൂടെ മാത്രമേ യുക്തിപൂർവം നിയമം നടപ്പാക്കുകയാണ് വേണ്ടത്. ഏകീകൃത നിയമങ്ങൾ ഭാരതമാകെ നടപ്പാക്കണമെന്ന് കൊളോണിയൽ കാലം മുതൽ അവർ നിയമം കൊണ്ടുവരികയും അത് മതങ്ങളുടെ ചില മത ൂലം അന്ന് നടപ്പാക്കാൻ പറ്റാതെ വരികയും ചെയ്തതാണ്. പുരുഷ കേന്ദ്രീകൃത മതസംഘടനകൾ സ്ത്രീകൾക്ക് നീതി ഒരിക്കലും നേടിത്തരില്ല എന്ന് ഉള്ള കാര്യം തിരിച്ചറിഞ്ഞ സിറിയ, ഇറാൻ, ഇറാഖ്, മലേഷ്യ എന്നീ രാജ്യങ്ങൾ രണ്ടാം വിവാഹം നിരോധിച്ചുകൊണ്ടുള്ള കോടതി വിധി വന്നിട്ടുണ്ടായിരുന്നു. ഇറാനിൽ ഏകപക്ഷീയമായ വിവാഹ മോചനങ്ങൾ നിർത്തലാക്കുകയും സ്ത്രീകൾക്ക് വിവാഹമോചനത്തിന് തുല്യമായ സ്ഥാനം നൽകി ചെയ്തിട്ടുണ്ട്. തുർക്കിയിലും 1926 1957 ടുണീഷ്യയിലും ബഹുഭാര്യത്വം നിരോധിച്ചിട്ടുള്ള നിയമം വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളും പൊതുവായിട്ട് എടുക്കേണ്ടത് ഈ വിഷയങ്ങളിലെല്ലാം ഒരു പുരുഷ കേന്ദ്രീകൃത നയം അവിടെ കാണാനായിട്ട് കഴിക്കും. അപ്പൊ ഈ ഒരു നിയമം നടപ്പാക്കുക തന്നെയാണ് രാജ്യം മുഴുവൻ പൗരന്മാർക്ക് ഏകീകൃത വിവാഹമോചന നിയമം ആവശ്യപ്പെട്ട് അശ്വനി കുമാർ സുപ്രീം കോടതിയിൽ നടത്തിയൊരു പൊതു താല്പര്യ ഹർജി ഉണ്ട്, അത് ശ്രദ്ധേയമാണ്. വിവാഹമോചനം അനുവദിക്കാനുള്ള കാരണങ്ങൾ ഭരണഘടനയുടെയും അന്താരാഷ്ട്ര കീഴ്വഴക്കങ്ങളുടെയും അന്തസ്ത്ത ഉൾക്കൊണ്ടുവന്ന വിധം എല്ലാ വിഭാഗങ്ങൾക്കും ഒരേപോലെയുള്ള നിയമം വേണമെന്ന് തന്നെയാണ് എന്റെ ഒരു ആവശ്യം. യെസ്, ശ്രീ ഗോപാൽജി, പക്ഷേ അതത്ര എളുപ്പമാണോ? നേരത്തെ ഡൽഹി ഹൈക്കോടതി ഉൾപ്പെടെ ഇതിനു മുമ്പ് സമാനമായ ഒരു നിരീക്ഷണം നടത്തിയിരുന്നു ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണം എന്ന വിഷയത്തിലടക്കം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം ഈ രാജ്യത്തെ പല മതവിശ്വാസങ്ങളുണ്ട്, മതബോധങ്ങളുണ്ട്, യാഥാസ്ഥിതിക മനോഭാവങ്ങളുണ്ട്. അതിനെയൊക്കെയും അത്ര എളുപ്പം മറികടക്കാൻ സാധിക്കുമോ ഇത്തരം വിധികളിലൂടെ ഇടപെടലുകളിലൂടെ? ഇന്ത്യയുമായിട്ടുള്ള ഒരു പ്ലൂറലിസ്റ്റിക് കൺട്രിക്ക് കുറച്ച് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്നത്തെ ഈ വിധി പറഞ്ഞത്. പെട്ടെന്ന് നടപ്പാക്കാൻ പറ്റുന്നതല്ല. അത് സന്തോഷ് ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ വിവിധ മതങ്ങൾ, വിവിധ ഭാഷകൾ, വിവിധ സംസ്കാരങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യത്ത് ഒറ്റയടിക്ക് ഈ നിയമം കൊണ്ടുവരിക എന്നുള്ളത് അസാധ്യമാണ്. അത് കോടതിക്കും അറിയാം.
അപ്പോൾ ഒരു കളക്റ്റീവ് സ്ട്രാറ്റജിയെങ്കിലും ഇവർക്ക് വേണം. പോലീസ്, ജുഡീഷ്യറി, പഞ്ചായത്ത് ബേസിൽ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിൽ അങ്ങനെയെല്ലാം കൊണ്ടുവന്ന് ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്ത് ഒരു കോമൺ കോസിന് വേണ്ടിയിട്ട് ഒരു കോമൺ സ്ട്രാറ്റജി, ഒരു കോമൺ ലോ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മുടെ ഇന്ത്യയിൽ കണ്ടിട്ട് എത്രയോ കമ്മീഷൻ നമ്മൾ വെക്കാറുണ്ട് ഓരോന്നിനു വേണ്ടി ഓരോ അതുമാതിരി കമ്മീഷൻ ചിലപ്പോൾ വെക്കേണ്ടതായിട്ട് വരും. അതിൽ ഏതൊക്കെ ആൾക്കാരെ ഉൾപ്പെടുത്തണം എന്നുള്ളത് സുപ്രീം കോർട്ടിൻ്റെയോ അതല്ലെങ്കിൽ ജുഡീഷ്യലായിട്ടുള്ള സൂപ്പർവിഷനിൽ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്ത് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുമ്പോഴേക്കും ഇറ്റ് വിൽ ടേക്ക് ഏജസ്. അപ്പോഴേക്കും ഈ ജനറേഷൻ്റെ മെൻറ്റാലിറ്റി തന്നെ മാറാൻ സാധ്യത ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. ഇത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. വിധിയൊക്കെ കൊള്ളാം, എല്ലാവർക്കും നമുക്ക് ഡിബേറ്റിൽ പറയാം എന്നല്ലാതെ നടപ്പാക്കുക എന്നുള്ളത് ഇന്ത്യ മറ്റൊരു രാജ്യത്ത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തുക. അതിൽ ഈ ഡിബേറ്റ് തന്നെ വർഷങ്ങളോളം നീണ്ടു നിൽക്കും. ഇത് ഡിബേറ്റ് ചെയ്ത് പോകും. അപ്പോഴേക്കും നമ്മളുടെ സംസ്കാരത്തിന്റെ വേറൊരു തലത്തിലേക്ക് നമ്മൾ എത്തും. ഇന്നത്തെ കൊറോണ എല്ലാം കഴിയുമ്പോഴേക്കും വേറൊരു തലത്തിൽ നമ്മൾ എത്തും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പറയാനുള്ളത്. യെസ്, അടുക്ക ജാഫർ ഖാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലം മാറുകയാണ്, അതിനനുസരിച്ച് ഓരോരുത്തരുടെയും ചിന്തയും മനോഭാവങ്ങളും മാറുകയാണ്. ഒരുപക്ഷെ അതിനനുസരിച്ച് നിയമങ്ങളെയും പൊളിച്ചെഴുതേണ്ട ഒരു ആവശ്യകതയിലേക്കാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും വിരൽ ചൂണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞു, നമ്മളൊക്കെയും ചർച്ച ചെയ്തതുപോലെ തന്നെ നമുക്ക് മുന്നിൽ ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മതങ്ങളുണ്ട്, മതത്തിൻ്റെതായ ചിന്തകളും മതത്തിൻ്റെതായ ചില ബോധങ്ങളും ഒക്കെയുണ്ട്. അതിനെ മറികടക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഈ ഒരു കാലതാമസം എടുക്കാനാണ് സാധ്യത ഈ ഒരു വിധി നടപ്പിൽ വരുത്തുന്നതുമായി ബന്ധപ്പെട്ട്? ഇവിടെ നല്ല പ്രസക്തമായ ഒരു ചോദ്യമാണ് അങ്ങ് ചോദിച്ചത്. ഇവിടെ എല്ലാ മതങ്ങളും, ഇപ്പൊ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം മേജർ മതങ്ങളെല്ലാം അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട്. വിവാഹ വിഷയത്തിലെല്ലാം അത് വലിയ തർക്കങ്ങളൊന്നുമില്ല, അത് നമുക്ക് അതിനെ മാറ്റി നിർത്താം. വിവാഹ മോചനവുമായി ബന്ധപ്പെട്ടാണ് പല തർക്കങ്ങളും ഉള്ളത്. ഈ ഓരോ മതവിഭാഗം, ഹിന്ദു ക്രിസ്ത്യൻ ആയിക്കോട്ടെ, മത ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വരുമ്പോൾ ചില കാര്യങ്ങളുണ്ട്. ഡിലേ വരുന്ന ഒരു വിഷയം നേരത്തെ പറഞ്ഞു, അത് നിലനിൽക്കുന്നതോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തിന്റെ ഒരു പ്രത്യേകത, അവിടെ വിവാഹം പുരുഷന് ഒരു ലേഡിയെ ഡിവോഴ്സ് ചെയ്യാനുള്ള അവകാശമുണ്ട്, സ്ത്രീക്ക് ഫസഹ് എന്ന് പറയുന്ന അവർക്ക് സ്വന്തമായി ഒരു ഭർത്താവിനെ ഒഴിവാക്കാനുള്ള അവകാശമുണ്ട്, ഉഭയസമ്മത പ്രകാരം ഈ ഡിവോഴ്സ് ചെയ്യാനുള്ള അവകാശം, ഇതെല്ലാം പരസ്പരമായിട്ട് ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഒരു ഗ്രന്ഥം പറയുന്നത് തന്നെ ഹൃദയം നിറയെ കാരുണ്യവും സ്നേഹവുമുള്ള ഹൃദയ വിശാലത കൊണ്ട് കർമ്മങ്ങളെ അലങ്കരിക്കുന്ന ദൈവ ഭയമുള്ള വിശ്വാസിയെയാണ് ഇസ്ലാം മാനവരാശിക്ക് പരിചയപ്പെടുത്തുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെല്ലാം നിയമം എന്താ പറയാ, മതവ നിഷേധിയാണെന്ന് പറയണം, അങ്ങനെ തന്നെയാണ് അതിന്റെ വ്യാഖ്യാനം. അങ്ങനെ കുറെ ആൾക്കാർ ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്, കൊലപാതകം നടത്തുന്നവരുണ്ട്. ഇവിടെ ഈ മെയിൻ മതങ്ങളിൽ നിന്നുള്ള തത്വങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനൊരു ഈ വ്യത്യസ്ത മതസമൂഹങ്ങളിൽ നിന്നും അതിനൊരു പാനൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ പാനലിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു കോമൺ നിയമം ഉണ്ടാക്കാൻ നിലവിൽ തടസ്സങ്ങളൊന്നുമില്ല. അതിനെ ഭരണാധികാരികളും മതമേധാവികളും തയ്യാറാക്കാൻ വേണ്ട ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാനാണ് ഇപ്പോൾ ആവശ്യം. അതിനുവേണ്ടി ഏതെല്ലാം ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഭരണാധികാരികൾ ആലോചിക്കേണ്ടതുണ്ട്. അത് സ്റ്റേറ്റ് ആയിക്കോട്ടെ, സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, അതിനുള്ള ഒരു പാനൽ നിശ്ചയിക്കട്ടെ ഏതെല്ലാം മതമേധാവികളുണ്ട്. അതോടൊപ്പം തന്നെ സിഖിസത്തിലും ഈ വിഷയങ്ങൾ വരുന്നുണ്ട്, അവരുടേതായിട്ടുള്ള മേജർ ജൈന ബുദ്ധമതങ്ങൾ ഇതൊക്കെ ഇല്ല, എല്ലാവർക്കും വ്യത്യസ്ത രൂപത്തിൽ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു കോമൺ പ്ലാറ്റ്ഫോം വരില്ല. അത്തരത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സാധനം കൊണ്ടുവരാൻ കുറച്ചെങ്കിലും സമയമെടുക്കുമെന്ന് പറയുന്ന ഒരു തെറ്റൊന്നുമില്ല. ഒരുപക്ഷെ ഗോപാലജി പറഞ്ഞതുപോലെ ഈ കൊറോണയ്ക്ക് ശേഷവും നമുക്ക് അത് വരുമോ എന്ന് ചോദിച്ചാൽ വരാൻ വരാതിരിക്കാം. പക്ഷേ നമ്മൾ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൽ ഇതുവരെ ഒപ്പുകൂട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. അതിനുവേണ്ടി നമ്മൾ എന്ത് സ്റ്റെപ്സ് ആണ് ഇതാണ് ഇതുവരെ എടുത്തിട്ടുള്ളത്? ഇപ്പോൾ നമ്മുടെ ജസ്റ്റിസുമാരായ മുഷ്താഖ് പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞ ആ കമന്റ് സ്വീകരിക്കാൻ വേണ്ടി ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? മുൻകാലങ്ങളിലും ഇത്തരത്തിലുള്ള ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്, ഇത് പുതിയ സംഭവമൊന്നുമല്ല. കമന്റ് കോടതിയുടെ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആ പരാമർശങ്ങളൊന്നും മുഖ്യധാര മാധ്യമങ്ങളിൽ രണ്ടു മൂന്ന് ദിവസം ചർച്ച ചെയ്ത് പുറത്താക്കുക എന്നല്ലാതെ അതിനുവേണ്ടി ഭരണാധികാരികളൊന്നും ചെയ്തിട്ടില്ല. ഇത് തൊട്ടാൽ പൊള്ളുന്ന വലിയൊരു സംഭവമാണ്, അതുകൊണ്ട് എടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നതാണ്. കോമൺ നിയമത്തിൽ മതഗ്രന്ഥങ്ങളുടെ എല്ലാ തത്വങ്ങളെയും ആവാഹിച്ചുകൊണ്ട് ഒരു നിയമം നടപ്പിലാക്കാൻ ഭരണാധികൾ തയ്യാറാകട്ടെ, ചർച്ചകൾ വരട്ടെ, ആ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നത് നിയമമാക്കട്ടെ, അതെല്ലാവരും സ്വീകാര്യമാകുന്ന പക്ഷം നടപ്പിലാക്കട്ടെ.
അത്തരത്തിലൊരു മാനസിക അവസ്ഥ നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. യെസ്, ഇതിൽ നമുക്ക് തിരികെ എത്താം മറ്റൊരു ഇടവേള കൂടി കഴിഞ്ഞു.